ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ് എന്നറിയപ്പെടുന്ന നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന ഒരു നാണയമാണ് ഹാഫ് പൈസ്. ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ് എന്നറിയപ്പെടുന്ന നാണയങ്ങൾ. അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാമെന്ന ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന, അതായത് ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ് എന്നറിയപ്പെടുന്ന നാണയങ്ങൾ. അപ്പോൾ ഈ ഒരു നാണയം സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്നു. ഏകദേശം 1912 മുതൽ 1936 വരെ നിലവിലുണ്ടായിരുന്ന ഒരു നാണയമാണ് ഈ ഒരു നാണയം. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് ഹാഫ് പൈസ് എന്നാണ്. ഹാഫ് പൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 രൂപയെ 128 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ ഹാഫ് പൈസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന ബ്രോൺസ് എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്നത് 2.40 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 21.5 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന പ്ലെയിൻ എഡ്ജാണ്. അതുപോലെ തന്നെ 1912 മുതൽ 1936 വരെ നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം, ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയം കൽക്കട്ട മിൻ്റ് മാർക്കിൽ മാത്രമാണ് മിൻ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു നാണയത്തിൽ ഏതൊരുവിധ മിൻ്റ് മാർക്കും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ ഹാഫ് പൈസ് എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ജോർജ് അഞ്ചാമൻ അദ്ദേഹം ലെഫ്റ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പടം ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ജോർജ് അഞ്ച് കിങ് എംപറർ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഇങ്ങനെ ഹാഫ് സർക്കിൾ ഇവിടെ ഇങ്ങനെ ഏറ്റവും മോൾ ഭാഗത്തായി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഒരു സർക്കിളിനകത്ത് 1/2 അതായത് ഹാഫ് എന്നുള്ള 2/1 എന്നുള്ള അക്കം ഇവിടെ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് പൈസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെയായിട്ട് ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെയായിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വർഷവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 1912 മുതൽ 1936 വരെ നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ്, ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ ഹാഫ് പൈസ് എന്നറിയപ്പെടുന്ന നാണയങ്ങളെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയം 1922 നാണയമാണ്. അപ്പോൾ ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ഡോട്ട് പോലത്തെ ഒരു സർക്കിളിനകത്തായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഔട്ട് സൈഡ് ചെറിയ ഇലകളും പൂക്കളും കൊണ്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാഫ് പൈസ്, ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം കൽക്കട്ട മിൻ്റ് മാർക്കിൽ മാത്രമാണ് മിൻ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു നാണയത്തിൽ ഏതൊരുവിധ മിൻ്റ് മാർക്കും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. 1912 മുതൽ 1936 വരെ നിലവിലുണ്ടായിരുന്ന ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ ഹാഫ് പൈസ് എന്നറിയപ്പെടുന്ന നാണയങ്ങളിൽ 2 നാണയങ്ങൾക്കാണ് ഇപ്പോൾ മാർക്കറ്റിൽ വാല്യൂ അധികമായിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. 1918 ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ ഹാഫ് പൈസ് എന്നറിയപ്പെടുന്ന നാണയത്തിന് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 300 രൂപ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിംഗ് ആണ്. നല്ലൊരു യൂണിസി കണ്ടീഷൻ നാണയം നമ്മുടെ കൈവശം ഇന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 1500 രൂപ വരെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയം തന്നെയാണ്. അതുപോലെ തന്നെ 1925 ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ ഹാഫ് പൈസ എന്നറിയപ്പെടുന്ന നാണയത്തിന് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 300 രൂപ മുതൽ 1500 രൂപ വരെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയം തന്നെയാണ്. അപ്പോൾ 1500 രൂപ വരെ നമുക്ക് ആ ഒരു നാണയത്തിന് ലഭിക്കണമെങ്കിൽ ആ ഒരു നാണയം നല്ലൊരു യുഎൻസി കണ്ടീഷൻ നാണയമാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൈസ് കിട്ടത്തുള്ളൂ. നാണയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് പ്രൈസ് കൂടുന്നതും കുറയുന്നതും. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം 1918 നാണയം 1925 നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 1912 മുതൽ 1936 വരെ നിലവിലുണ്ടായിരുന്ന, അതായത് ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയങ്ങൾ, ബാക്കി വരുന്ന എല്ലാ വർഷങ്ങളിലെ നാണയങ്ങൾക്കും ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 1200 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. നല്ലൊരു യുഎൻസി കണ്ടീഷൻ നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 500 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയം തന്നെയാണ് ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന 1912 മുതൽ 1936 വരെ നിലവിലുണ്ടായിരുന്ന ഹാഫ് പൈസ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.